Hi, I am Rojas Jose, Managing Director of Alpha Academy. Plus one, plus two science stream edutha oru NEET examination through medical sector like oru designation achieve cheyan shramikkunna vidyarthikale sambandhichirathalam ettom nalla designation aaya MBBS BDS pole ettom nalla oru future enjoy cheyan pattuna rendu moonu streamukale kurichana nammal inne divasam discuss cheyyam. ऑल इंडिया वाइस स्टेट वाइस सीट फिल मू को नाम इन दिवस परचयपर्स वेटरी साइंस रामा को बी एम एस मूद होमियो ई मूं को एम बी बी एस बी डी एस कहिजा एम बी बी एस बी डी एस कुछ कूड़ा अडमिशन आग्रह कोर्स इतने नाम ऑप्शन को इंडिया मुझे अलग नमें होम स्टेट के इन अडमिशन प्रोसीजियर नाम दिवस नोक इदे मनस वेटरी साइंस आयुर्वेद सेक्टर होमियो सेक्टर मूं सेक्शन और सेपरेट एंट्रेंस एक्सामिनेशन इन एक्सामिनेशन पर नीट एक्सामिनेशन त ई नीट एक्सामिनेशन कहो आ नीट एक्सामिनेशन रैंकिल ऑल इंडिया मुझन एला कॉलेज ई मूं को सीट फिल प्रोसेसिंग मेथडा ऑल इंडिया लेवल प्रोसेसिंग मेथड रू स्टेट वाइस प्रोसेसिंग मेथड ऑल इंडिया वाइस प्रोसेसिंग मेथड वेटरी साइंस ऑप्शन को काउंसलिंग प्रोसेसिंग ऑप्शन प्रोसेसिंग अलॉटमेंट vcicounseling.nic.in साइट वहियम आयुर्वेद होमियो अदिनोडोप्पम तन्ने सिद्धा युनानी ई सेक्टर अडमिशन प्रोसेसिंग आयुष वेबसाइट वहियुमाण www.wa.ccc.government.in ई रु साइट वेटरी साइंस आयुर्वेद होमियो सिद्ध युनानी ऑल इंडिया लेवल 15% सीट फिल वेटरी साइंस अंजर वर्षते कोर्सा नालर वर्षते कोर्सुम और वर्षते कंपलसरी इंटर्नशिप ऑल इंडिया लेवल वेटरी साइंस टोटल वरुद 47 कॉलेजेस इत गवर्नमेंट सेक्टर मात्रमे कॉलेज ई 47 कॉलेजेस टोटल नमुक 525 सीट्स वरुद इन ऑप्शन को नीट एक्सामिनेशन रैंक वन शेम कृत्यम वेबसाइट चेकोटे अगत वर नोटिफिकेशन अुसरी नाम ऑप्शन रजिस्टर ऑप्शन रजिस्टर चये मिनिमम 1000 रुपीस फीस पे चेवे ऑप्शन रजिस्ट्रेशन नुन इन वेटरी साइंस रु कैंपस त्रिशूर मण्णुत्ति कैंपस अवे 80 सीट രണ്ടാമതായിട്ട് വയനാട് പൂക്കാട്ടുള്ള വെറ്ററിനറി സയൻസ് കോളേജില് 80 സീറ്റുകളാണുള്ളത് ഈ രണ്ട് കേരളത്തിലുള്ള രണ്ട് വെറ്ററിനറി സയൻസ് കോളേജുകളിലും 80 സീറ്റുകൾ വീതമാണുള്ളത് അവിടത്തെ 15% സീറ്റ് ഓൾ ഇന്ത്യ കോട്ടയിലേക്ക് ഫിൽ ചെയ്യും ബാക്കി വരുന്ന സീറ്റുകൾ ckerala.org എന്ന് പറയുന്ന സൈറ്റ് ത്രൂ അതായത് നീറ്റിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു കഴിഞ്ഞിട്ട് കേരള എൻട്രൻസ് കമ്മീഷണർ കേരള കീം എക്സാമിനേഷന്റെ അലോട്ട്മെന്റ് ത്രൂ ആണ് ई रु कॉलेज 85% सीट फिल इवे नमुक पढ़ी वेटरी साइंस शिक्षा 20,000 बिलो अराउंड 19,000 समथिंग केरला वेटरी साइंस को फीस वेरला सीट कई बाकी ऑल इंडिया वाइस फी कॉलेज फीस अदा स्टेट ഫിക്സ് ചെയ്തിരിക്കുന്ന ഗവൺമെന്റ് ഫീസ് തന്നെയായിരിക്കും ഈ കോളേജുകളിലൊക്കെ നമ്മൾ പഠിക്കാനായിട്ട് ഫീസ് കൊടുക്കേണ്ടത് വെറ്ററിനറി സയൻസ് പോലെ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള നല്ല ഡിസിഗ്നേഷൻ തരുന്ന അടുത്ത രണ്ട് സെക്ടറാണ് ആയുർവേദവും ഹോമിയോയും ഈ രണ്ട് കോഴ്സസും 5.5 വർഷമാണ് നമ്മൾ പഠിക്കേണ്ടത് 4 വർഷത്തെ കോഴ്സും 1 വർഷത്തെ കമ്പൽസറി ഇന്റേൺഷിപ്പും ആയുർവേദത്തിനാണെങ്കിൽ ബിഎംഎസ്സിനാണെങ്കിൽ ഓൾ ഇന്ത്യയിൽ 263 ഗവൺമെന്റ് കോളേജസ് ഉണ്ട് അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ 185 കോളേജസ് ഉണ്ട് അതുപോലെ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ള 7 കോളേജസ് ഉണ്ട് അപ്പോൾ ഈ മുഴുവൻ കോളേജുകളിലേയും 15% സീറ്റ് ഫിൽ ചെയ്യുന്നത് നീറ്റിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അത് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് ആയുഷ്
ഇന്റെ വെബ്സൈറ്റ് ആയ www.ccc.government.in എന്ന് പറയുന്ന സൈറ്റിലേക്കാണ് നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് നീറ്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞതിനു ശേഷം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ ആയുഷിന്റെ സൈറ്റിൽ ഓപ്ഷൻ കൊടുക്കാനുള്ള സമയമാവും അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കണം ഈ ആയുർവേദത്തിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഹോമിയോയ്ക്കും ബി എച്ച് എം എസിന് ഓൾ ഇന്ത്യ ലെവലിൽ 39 കോളേജസ് ആണുള്ളത് പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ 143 കോളേജസ് ഉണ്ട് ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ആയിട്ടുള്ളത് 6 കോളേജസ് ഉണ്ട് ഇതിൽ ഈ ഡീംഡ് യൂണിവേഴ്സിറ്റി ബി എം എസിൻ്റെയും ഹോമിയോയുടെയും ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ 100% സീറ്റും ഫില്ല് ചെയ്യുന്നത് ആയുഷ് വഴിയാണ് പക്ഷേ പ്രൈവറ്റ് സെക്ടറിലെയും ഗവൺമെൻറ് സെക്ടറിലെയും 15% സീറ്റാണ് നീറ്റ് ഫില്ല് ചെയ്യുക ബാക്കി പറയുന്ന 85% സീറ്റ് ഫില്ല് ചെയ്യുന്നത് ഓരോ സ്റ്റേറ്റാണ് ഇനി ആ സ്റ്റേറ്റിൽ തന്നെ 35% സീറ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് കോളേജസിലേക്ക് വരുമ്പോൾ അത് മാനേജ്മെൻറ്റാണ് ഫില്ല് ചെയ്യുക ബാക്കി 50% സീറ്റാണ് എൻട്രൻസ് കമ്മീഷണർ ത്രൂ കേരളത്തിലാണെങ്കിൽ എൻട്രൻസ് കമ്മീഷണർ ഫില്ല് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ ആയുർവേദ സെക്ടറിലാണെങ്കിൽ കേരളത്തിൽ ടോട്ടൽ 5 ആയുർവേദ ഗവൺമെൻറ് കോളേജസും കേരളത്തിലെ 12 പ്രൈവറ്റ് കോളേജസുമാണുള്ളത് അതേപോലെ ഹോമിയോയ്ക്കാണെങ്കിൽ 5 ഗവൺമെൻറ് കോളേജസ് ആണുള്ളത് ഈ ആയുർവേദ കോഴ്സിന് ഗവൺമെൻറ് സെക്ടറിൽ 12,000 rupees ഫീ മാത്രമാണ് ഫീസ് വരിക ഇത് ഹോമിയോയുടെ സെക്ടറിലേക്ക് വരുമ്പോൾ 2,000 rupees മാത്രമാണ് ആനുവൽ ഫീസ് വരിക ഹോമിയോ സെക്ടറിൽ പ്രൈവറ്റ് കോളേജസ് ഇല്ല ആ ഗവൺമെൻറ് സെക്ടറിൽ 5 കോളേജ് മാത്രമേ ഉള്ളൂ അവിടെ 2,000 rupees മാത്രമാണ് ഫീസ് വരിക ഇതിൻ്റെ ആയുർവേദത്തിൻ്റെ പ്രൈവറ്റ് സെക്ടറിലെ ഫീസിലേക്ക് വരുമ്പോൾ 12 മെഡിക്കൽ കോളേജിലെ പ്രൈവറ്റ് സെക്ടറിലെ ഫീസ് എന്ന് പറയുന്നത് അറൗണ്ട് 2 lakh rupees വരും അത് തന്നെ ഗവൺമെൻറ് സെക്ടർ നമ്മൾ കണ്ടു വെറും 12,000 rupees മാത്രമാണ് ഫീസ് വരിക ആയുഷിൻ്റെ വെബ്സൈറ്റിൽ ഈ ആയുർവേദത്തിനും ഹോമിയോയ്ക്കും ഒക്കെ അഡ്മിഷൻ ലഭിക്കാനായിട്ട് നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 10,000 rupees ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഫീസ് അടയ്ക്കണം അത് തന്നെ SC ST കാറ്റഗറി സ്റ്റുഡൻസ് ആണെങ്കിൽ 5,000 rupees അടച്ചാൽ മതിയാവും ഈ അടയ്ക്കുന്ന ഫീസ് നമ്മൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൽ നമുക്ക് കൃത്യമായ കോളേജുകൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് അഡ്മിഷൻ വേണ്ടെങ്കിൽ നമുക്ക് ഈ ഫീസ് മടക്കി കിട്ടുകയും ചെയ്യും ഇനി അതിൽ തന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റീസിലേക്കാണ് നമ്മൾ ഒരു അഡ്മിഷൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ 50,000 rupees ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസായിട്ട് അടച്ചാൽ മാത്രമേ നമ്മൾ ഒരു എൻട്രൻസിന് വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുക്കാൻ ആയുഷിൽ നമുക്ക് പെർമിഷൻ കിട്ടുകയുള്ളൂ ഇനി കേരളത്തിലെ കീം എക്സാമിനേഷൻ ത്രൂ ഓപ്ഷൻ കൊടുക്കുമ്പോൾ അവിടെ ഒന്നും നമ്മളങ്ങനെ ബോണ്ടായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ ഫീ ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല ഈ 3 സെക്ടറിലെയും കീം എക്സാമിനേഷൻ ത്രൂ നമ്മൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ മുൻ വർഷങ്ങളിൽ ഏതൊക്കെ കോളേജുകളിലാണ് ഏതൊക്കെ റാങ്ക് കിട്ടിയ കുട്ടികൾക്കാണ് ഓരോ കോളേജിലും അത് ഗവൺമെൻറ് സെക്ടർ ആകട്ടെ പ്രൈവറ്റ് സെക്ടർ ആകട്ടെ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നതിനുള്ള ഡീറ്റെയിൽസ് എൻട്രൻസ് കമ്മീഷണറുടെ സൈറ്റിൽ www.ckerala.org.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കൃത്യമായിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ട സമയമാവുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ റാങ്ക് വന്നതിന് ശേഷം കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള കൃത്യമായ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നിങ്ങളിലേക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും ഇനി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമ്മളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് വെറ്റിനറി സയൻസ് ആവട്ടെ ആയുർവേദമാകട്ടെ ഹോമിയോ ആയിക്കോട്ടെ ഒരു കേരള റാങ്ക് ലിസ്റ്റ് ഓൾ ഇന്ത്യ റാങ്ക് ലിസ്റ്റ് അല്ല കേരള റാങ്ക് ലിസ്റ്റിൽ ഒരു 9,000 വന്നിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതിലേതെങ്കിലും ഒരു സെക്ടറിൽ വെറ്റിനറി ആയുർവേദ ഹോമിയോ 3 സെക്ടറിൽ കൃത്യമായിട്ട് ഓപ്ഷൻ കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടാനുള്ള ഓപ്ഷൻ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ വെച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് അത് പ്രത്യേകം ഓർക്കുക ഈ 9,000 വന്നിരിക്കുന്ന ജനറൽ കാറ്റഗറി സ്റ്റുഡൻസിന് ഗവൺമെൻറ് സെക്ടറിൽ ഈ 3 സെക്ടറിൽ എവിടെയെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടാനുള്ള അർഹതയുണ്ട് അതുപോലെ തന്നെ ബാക്കി റിസർവേഷനുള്ള കാറ്റഗറി OBC SC ST അതേപോലുള്ള കാറ്റഗറി സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റാങ്കുകൾ കുറേയും കൂടെ താഴോട്ട് പോയാൽ പോലും കിട്ടാനുള്ള അർഹതയുള്ള നല്ല ഡെസിഗ്നേഷൻ തരുന്ന നല്ല ജോലി സാധ്യതയുള്ള കോഴ്സാണ് ഈ 3 സെക്ടറിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി നല്ലൊരു ഡെസിഗ്നേഷൻ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഏതൊരു വിദ്യാർത്ഥികൾക്കും സ്വപ്നതുല്യമായി കാണാനും പഠിക്കാനും അച്ചീവ് ചെയ്യാനും പറ്റുന്ന നല്ല കോഴ്സസാണ് ആയുർവേദം ഹോമിയോ വെറ്റിനറി സയൻസ് ഒക്കെ തന്നെ അത് കേരളത്തിലായിക്കോട്ടെ കേരളത്തിന് പുറത്തുള്ള അതർ സ്റ്റേറ്റിലായിക്കോട്ടെ ഒക്കെ അഡ്മിഷൻ നേടാനായിട്ട് നമ്മൾ കൃത്യമായ രീതിയിൽ ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രാധാന്യം അങ്ങനെ ഏതൊരു വിദ്യാർത്ഥിക്കും പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഫ്യൂച്ചറിനെ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല ക്യാമ്പസുകളിലേക്ക് എത്താൻ
ആൽഫയുടെ റിപ്പീറ്റർ ബാച്ചിലോ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ സ്റ്റുഡൻസിലോ ലോങ് ടൈം ബാച്ചിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കും അവരുടെ പേരൻസിനുമായി എപ്പോഴും നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ഈ ചാനലിലൂടെ എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങൾക്കും നേരിട്ട് വിളിക്കാം. ആ സംശയങ്ങൾക്കൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ആൽഫ അക്കാഡമിയിലെ ടീമുണ്ടാവും. എല്ലാവർക്കും നല്ല വിജയം നേടാൻ എപ്പോഴും സാധിക്കട്ടെ. നിരന്തരമായ പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും. നിങ്ങളുടെ കഴിവുകൾ ഒരല്പം കുറവാണെങ്കിൽ പോലും നമ്മൾ ഏറ്റവും നല്ലതായി വർക്ക് ചെയ്യുന്നതിലൂടെ, ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ, നിങ്ങളെ സ്വന്തമായിട്ട് ഇൻസ്പയർ ചെയ്ത് ആ ഒരു സിസ്റ്റത്തിലൂടെ നിങ്ങൾ പോകുന്നതിലൂടെ ഓരോ വിദ്യാർത്ഥിക്കും ഏറ്റവും നല്ല വിജയം നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ആൽഫ അക്കാഡമി. എല്ലാവർക്കും ഏറ്റവും നല്ല വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബെസ്റ്റ് വിഷസ്.